നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ എംസി കമറുദ്ദീൻ എംഎൽഎക്കെതിരെ ആദ്യത്തെ വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്ത് ഒന്നര മാസമായിട്ടും മൊഴി എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാതെ പോലീസ് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും അവസരം ഒരുക്കുകയാണ് പോലീസ് എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം അതേസമയം തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം മാത്രമേ എംഎൽഎയെ ചോദ്യം ചെയ്യൂ എന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം ഓഗസ്റ്റ് 27 നാണ് ചെറുവത്തൂർ സ്വദേശികളായ മൂന്ന് പേർ നിക്ഷേപമായി വാങ്ങിയ 35 ലക്ഷം തട്ടി എന്ന പരാതിയിൽ എംസി കമറുദ്ദീൻ എംഎൽഎക്കെതിരെ ചന്ദേര പോലീസ് ആദ്യത്തെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ കേസെടുത്ത് 42 ദിവസമായിട്ടും എംസി കമറുദ്ദീനെയോ ജ്വല്ലറി എംഡി പൂക്കോയ തങ്ങളെയോ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇതിനകം 83 വഞ്ചന കേസുകളും എംഎൽഎക്കെതിരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ആദ്യം ജില്ലാ ക്രൈം ബ്രാഞ്ചിനും പിന്നീട് സംസ്ഥാന ക്രൈം ബ്രാഞ്ചിനും കൈമാറിയ കേസ് നിലവിൽ അന്വേഷിക്കുന്നത് എസ്പി വിവേക് കുമാർ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണ സംഘത്തെ പലതവണ മാറ്റി അറസ്റ്റ് വൈകിപ്പിച്ച് കേസ് അട്ടിമറിക്കാൻ മുസ്ലിം ലീഗും സിപിഎമ്മും നടത്തുന്ന ഒത്തുകളിയാണ് ഇത് എന്ന് ബിജെപിയും ആരോപിക്കുന്നുണ്ട് പരാതിക്കാരുടെ വിശദമായ മൊഴിയെടുക്കലും തെളിവ് ശേഖരണവും എല്ലാം കഴിഞ്ഞ ശേഷമാണ് എംഎൽഎയെ ചോദ്യം ചെയ്യൂ എന്നാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് വഞ്ചന കേസുകൾക്ക് പുറമെ കമ്പനി നിയമങ്ങൾ ലംഘിച്ച് നിക്ഷേപം വാങ്ങി നിക്ഷേപകർ അറിയാതെ ആസ്തികൾ വിറ്റു തുടങ്ങിയ ഗുരുതര പരാതികളും ജ്വല്ലറി ചെയർമാനായ എംഎൽഎക്കെതിരെ ഉയർന്നിട്ടുണ്ട് ജ്വല്ലറിയിൽ നികുതി വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു 1.41 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് GST ഇന്റലിജൻസ് വിഭാഗം ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ശാഖകളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് പിഴയും പലിശയും അടക്കം GST വകുപ്പ് ചുമത്തിയ തുക ഇതുവരെയും അടച്ചിട്ടുമില്ല ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എംസി കമറുദ്ദീൻ എംഎൽഎക്കെതിരെ ചന്ദേര പോലീസ് നേരത്തെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നീലേശ്വരം സ്വദേശി സബീനയുടെ പരാതിയിലാണ് കേസെടുത്തത് ഇവർ 38 പവൻ സ്വർണമാണ് നിക്ഷേപിച്ചത് ഇതോടെ തട്ടിപ്പിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇപ്പോൾ 83 ആയിരിക്കുകയാണ് നിലവിൽ അന്വേഷിക്കുന്ന കേസുകൾക്ക് പുറമെ 50-ലധികം വഞ്ചന കേസുകളുടെ FIR ലോക്കൽ പോലീസ് കൈമാറിയെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റിന്റെ ചന്ദേര പോലീസിൽ നിന്നും FIR വിവരങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ചന്ദേര സ്റ്റേഷനിലാണ് കമറുദ്ദീന്റെ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിലുള്ളത് ഫാഷൻ ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കമ്പനി ഡയറക്ടർമാരുടെ വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് നേരത്തെ തേടിയിട്ടുണ്ട് 42 ഡയറക്ടർമാരുടെ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് നേരത്തെ തേടിയത് എംസി കമറുദ്ദീൻ എംഎൽഎ ചെയർമാനായ കാസർഗോഡ് കമർ ഫാഷൻ ഗോൾഡ് ചെറുവത്തൂരിലെ ന്യൂ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ശാഖകളിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് GST വകുപ്പ് റെയ്ഡ് നടത്തിയത് 2019 ജൂലൈക്ക് ശേഷം നികുതി അടയ്ക്കാത്തതിനെ തുടർന്നായിരുന്നു റെയ്ഡ് ആസ്തി സംബന്ധിച്ച കണക്ക് പ്രകാരം കാസർഗോഡ് ജ്വല്ലറി ശാഖയിൽ വേണ്ടത് 46 കിലോ സ്വർണവും ചെറുവത്തൂരിലെ ജ്വല്ലറിയിൽ ഉണ്ടാകേണ്ടത് 34 കിലോ സ്വർണവും കാണാനില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.